ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവലും പഴവും കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടാവുന്ന ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് അവലെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് അവിലാണ് ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു കാൽ കപ്പ് അളവിൽ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ പച്ചയ്ക്കും പൊടിച്ചെടുക്കാം വറുത്തിട്ടും പൊടിച്ചെടുക്കാം വറുത്തിട്ടാവുമ്പോൾ നന്നായിട്ട് നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അത്രയും നമുക്ക് പൊടിഞ്ഞ് കിട്ടണ്ട അതുകൊണ്ട് തന്നെ ഇത് വറുക്കാതെ തന്നെ പച്ചക്കാണ് ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് ചെറിയൊരു തരിതരിപ്പോടു കൂടിയാണ് പൊടിഞ്ഞിട്ടിയിട്ടുള്ളത് ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി ഇനി അടുത്തതായി രണ്ട് പഴുത്ത നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് പഴുപ്പ് കൂടിയതല്ല ഒരു മീഡിയം പഴുപ്പായിട്ടുള്ളതാണിത് ഒരുപാട് നന്നായി പഴുത്തുപോയ പഴം ഇതിലേക്ക് എടുക്കേണ്ടതില്ല ഇനി വേണ്ടത് രണ്ട് കോഴിമുട്ടയാണ് ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിർ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴവും മുട്ടയും അതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാരയും കൊടുക്കുന്നുണ്ട് പഞ്ചസാരയുടെ മധുരം വേണ്ട ശർക്കര മതി എന്നുള്ളവർക്ക് അത് ഒരുക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഈ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും ഒരു സ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു അറുപത് എം എൽ പാൽപ്പൊടി കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അരച്ചെടുക്കേണ്ടത് ഇത് നന്നായി അരച്ചെടുത്തതിനു ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ആ ഒരു അവലും കപ്പിലണ്ടിയും കൊടുക്കാം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ഇതെല്ലാം കൂടി ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പം ഇത് ആയിട്ടാണ് ഇരിക്കുന്നത് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നേരം നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കാം അപ്പോഴാണ് ഇതിന്റെ ആ ഒരു വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആണോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ അവല് നമ്മൾ ഇതുപോലെ വെച്ചിരുന്ന ഒന്നുകൂടി നന്നായി ടൈറ്റ് ആയിട്ട് വരും അപ്പോൾ അതിന്റെ കറക്റ്റ് ഒരു പരുവ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടു മൂന്ന് മിനിറ്റ് വെച്ചിരിക്കണം ഇപ്പൊ ഇതിന്റെ കറക്റ്റ് ഒരു പരുവം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഇത് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് കുറച്ച് നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതുപോലെ ഒരു കാൽ കപ്പ് അളവിൽ അവല് കൂടി ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു മിക്സിൻ്റെ കൂടെ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇത് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തത് ഇനി നമുക്കിത് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു കേക്കിൻ്റെ മൗട്ടിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കറി ബൗളിലോ അല്ലാന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കുന്ന പാത്രത്തിലോ അങ്ങനെ എന്തിലും വേണമെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കേക്കിൻ്റെ മൗളിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത് നെയ്യാണെങ്കിൽ കുറച്ചുകൂടി മണം ഉണ്ടാവും അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് അല്ല ഓയിലോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മന്ത്രപ്പഴവും കുറച്ചാവിലും കൂടി ഇട്ട് കൊടുക്കാം ഇത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തു എന്ന് മാത്രം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ അല്ലാന്നുണ്ടെങ്കിൽ കപ്പലണ്ടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുത്താൽ മതി ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പില് വെള്ളം വെച്ചിട്ട് അതിന് മുകളിലേക്ക് ഒരു അരിപ്പ തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അതിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് കിട്ടാനായിട്ട് മുപ്പത് മിനിറ്റ് സമയം വേണ്ടി വന്നിട്ടുണ്ട് ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് മുപ്പത് മിനിറ്റ് വേവിച്ചെടുത്തത് ഇപ്പം നമ്മുടെ അവലും പഴവും വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട് കുറച്ച് കട്ട് ചെയ്ത് കാണിച്ചു തരാം തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു അടിപ്പൊളി പലഹാരമാണ് വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്